രാവിലെ വിജയ് ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി. പോകാൻ നേരം അവൻ ദേവിയോട്, ദേവി, ഇന്നലെ ഞാൻ നിന്റെ കയ്യിൽ തന്നില്ലേ 20,000 രൂപ? അത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളില് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കും കേട്ടോ. ഒരു ചെക്ക് കളക്ഷന് വരും, അതുകൊണ്ട് ചെക്ക് കളക്ഷന് വരുന്നതിന് മുൻപ് തന്നെ നീ പൈസ കൊണ്ടുപോയി അടയ്ക്കണേ, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും എന്ന് പറഞ്ഞു. അതിന് ദേവി പറഞ്ഞു, ശരി ചേട്ടാ, ഞാൻ ഉടനെ പോയി പണം അടച്ചേക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഓഫീസിൽ പോയിട്ട് വാ. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് തിരിച്ചു. 11 മണി ആയി കാണും. ദേവി വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് പോകാനായി ഇറങ്ങി. അവളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. 20,000 രൂപ എടുത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ ബാങ്ക് അടുത്ത ഗ്രാമത്തിലായിരുന്നു. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളതുകൊണ്ട് ദേവി നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. ഗ്രാമം കടന്ന് ഒരു ചെറിയ വഴിയിലൂടെ അവൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവളുടെ എതിരെ ഒരു പയ്യൻ വന്നു. നിങ്ങള് കവിതയല്ലേ എന്ന് ചോദിച്ചു. അതിനവൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഉടനെ അവൻ, മാഡം ഒന്ന് നിന്നേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ഉടനെ നിന്നുകൊണ്ട് ദേവി, പറ എന്താ കാര്യം എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞു, മാഡം, മാഡത്തിന്റെ പേര് കവിത എന്നല്ലേ, നിങ്ങൾ എന്റെ ചേച്ചിയുടെ മോളല്ലേ. അവൻ പറഞ്ഞത് കേട്ടതും ദേവിക്ക് ഒന്ന് ദേഷ്യം വന്നു. ഇവൻ ആരെന്നേ എനിക്കറിയില്ല, വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ വഴി തടഞ്ഞു നിർത്തിയിട്ട് എന്റെ ചേച്ചിയുടെ മോളാണോ എന്ന് ചോദിക്കുന്നല്ലോ, ഇവൻ ആരാണ് എന്ന് ആലോചിച്ചുകൊണ്ട്, ഹലോ, എന്റെ പേര് കവിതയെന്നുമല്ല, ഞാൻ നിങ്ങളുടെ ചേച്ചിയുടെ മോളുമല്ല, എനിക്ക് സമയമായി, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ദേവി വീണ്ടും നടക്കാൻ ആരംഭിച്ചു. മാഡം, മാഡം ഒന്ന് നിക്ക്, ഒന്ന് നിക്ക് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പിന്നാലെ നടന്നു വന്നു. എന്റെ ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ, ഇവൻ ആരാണ്, ഞങ്ങളുടെ സ്വന്തക്കാരെ പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ, ഇവൻ ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നത് എന്ന് അവൾ ആലോചിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുവരെ അവളുടെ അടുത്ത് നിൽക്കുന്നവർ മനസ്സിൽ ആലോചിക്കുന്നതെല്ലാം അവൾക്ക് കേട്ടുകൊണ്ടിരുന്നില്ലേ, പക്ഷേ ഇപ്പോ അതുപോലെ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഞാനിപ്പോ സാധാരണ നിലയിലേക്ക് വന്നോ, ആ ശക്തി പോയോ എന്ന് അവൾ ആലോചിച്ചു. ആ പയ്യൻ മനസ്സിൽ ആലോചിക്കുന്ന ഒന്നും തന്നെ ഇപ്പോ അവൾക്ക് കേൾക്കുന്നില്ല. ആ മാജിക്കിന്റെ ശക്തി പോയി. ഇനി മുതൽ മറ്റുള്ളവർ മനസ്സിലാലോചിക്കുന്നത് ദേവിക്ക് കേൾക്കില്ല. ശേ, മറ്റുള്ളവർ മനസ്സിലാലോചിക്കുന്നത് എനിക്ക് കേൾക്കുന്ന പവർ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എപ്പോഴേ കണ്ടുപിടിക്കാമായിരുന്നു. ആ, എന്ത് ചെയ്യാനാ, ശരിക്കും അതൊരു അതിശയ ശക്തി തന്നെ ആയിരുന്നു. അങ്ങനെ അവൾ മനസ്സിലാലോചിച്ചു. അപ്പോ ആ പയ്യൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങള് എന്റെ ചേച്ചിയുടെ മോള് കവിത തന്നെയാണ്. അവൻ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞത് കേട്ട് അവൾക്ക് കുറച്ച് ദേഷ്യം വന്നു. എന്നിട്ടും തനിക്ക് വന്ന ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, ഹലോ, നിങ്ങളോട് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ നിങ്ങളുടെ ചേച്ചിയുടെ മോളല്ലെന്ന് പറഞ്ഞു, പിന്നെയും പിന്നെയും ഞാനാണ് നിങ്ങളുടെ ചേച്ചിയുടെ മോളെന്ന് പറയുന്നുണ്ടല്ലോ. അതിന് ആ പയ്യൻ കൂളായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ തന്നെയാണ് എന്റെ ചേച്ചിയുടെ മോള്, കള്ളം പറയാതെ. ചേട്ടനും പിള്ളേരും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ബാങ്കിൽ 12 മണിക്ക് മുൻപ് എത്തണമെന്നുള്ള കാര്യം ദേവിക്ക് വേഗം ഓർമ്മ വന്നു. അയ്യോ, 12 മണിക്ക് മുൻപ് പോയി പണം അടയ്ക്കണമല്ലോ എന്ന് മനസ്സിനുള്ളിൽ ആലോചിച്ച അവൾ, ഹലോ, എനിക്ക് സമയമായി, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ ആരംഭിച്ചു. എന്റെ ചേച്ചിയുടെ മോളെ, ഒന്ന് സമാധാനപ്പെട്, പിന്നെ പോകാം, നിങ്ങളോടൊരു കാര്യം പറയണം എന്ന് ആ പയ്യൻ പറഞ്ഞു. ദേവിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. എടോ, ഞാൻ തന്റെ ചേച്ചിയുടെ മോളല്ലെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ, എന്നിട്ട് താൻ എന്നെ വിടാതെ വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ, എന്താണോ തന്റെ പ്രശ്നം എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് ആ പയ്യൻ പറഞ്ഞു, കൂൾ മാഡം, കൂൾ. എന്താ മാഡം ഇതിനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാവോ? ഞങ്ങള് ഐ ആം എ പ്രാങ്ക് സ്റ്റാർ എന്ന് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാങ്ക് ഷോ ആണിത്. ദോ അങ്ങോട്ട് നോക്കി, അവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ നോക്കി ഒരു ഹായ് പറയാമോ? അവൻ പറഞ്ഞത് കേട്ടതും ദേവിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെയായി. എടോ, താൻ എന്താടോ വിചാരിച്ചത്, ഞാൻ എന്തിനാടോ നിങ്ങളുടെ ക്യാമറ നോക്കി ഹായ് പറയേണ്ടത്? ഞാൻ ധൃതി പിടിച്ച് ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എന്നെ വഴിയിൽ നിർത്തി എന്റെ 1.5 മണിക്കൂർ വേസ്റ്റ് ചെയ്തത് മാത്രമല്ല, എന്നെ ഇത്രയും നേരം ടെൻഷൻ എടുപ്പിച്ചു, എന്നിട്ട് ഞാൻ തന്റെ ക്യാമറ നോക്കി ഹായ് പറയണോ? ഡോ, നിങ്ങൾക്കൊന്നും വേറെ പണിയേ ഇല്ലേ? നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാനായിട്ട് വഴിയിൽ ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരെ പ്രാങ്ക് ചെയ്യുന്നോ?
അവസാനം ഞങ്ങൾ നിങ്ങളുടെ ക്യാമറ നോക്കി ചിരിച്ചിട്ട് ഹായ് പറഞ്ഞോണ്ട് പോണോ? ദേഷ്യം സഹിക്കവയ്യാതെ ദേവി പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ടതും, സോറി മാഡം, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രാങ്ക് ചെയ്തത്. നിങ്ങളെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മാഡം. ഡോ, താൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമോ? താൻ ഇത്രയും നേരം എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് പ്രാങ്ക് അല്ലടോ, ഹറാസ്മെന്റ് ആണ്. ഞാൻ വല്ലതും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താ ഉണ്ടല്ലോ, പിന്നെ നീ അതിനകത്ത് കിടക്കേണ്ടി വരും. കംപ്ലൈന്റ് കൊടുക്കട്ടേടാ, ദേഷ്യത്തോടെ ദേവി പറഞ്ഞു. അവൻ പറഞ്ഞു, സോറി മാഡം, ഞങ്ങളോട് ക്ഷമിക്കണം മാഡം എന്ന് അവൻ പറഞ്ഞു. ദാ ഇങ്ങോട്ട് നോക്ക്, യൂട്യൂബിൽ അപ്ലോഡ് വല്ലതും ചെയ്താ പറഞ്ഞേക്കാം. അതിനവൻ, സോറി മാഡം, എത്ര തവണ ഞാൻ സോറി സോറി എന്ന് പറയുന്നു, അതിനുശേഷം നിങ്ങൾ ദേഷ്യപ്പെടുവാണല്ലോ. വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തോട്ടെ മാഡം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വന്ന് ഇത്രയും ചെയ്തതെല്ലാം വേസ്റ്റായി പോകും മാഡം. മാഡം പ്ലീസ് എന്ന് അവൻ പറഞ്ഞു. ഓഹോ, എന്നെ ഇത്രയും നേരം നിങ്ങൾ ടെൻഷനാക്കി വിട്ടിട്ട്, അത് നിങ്ങൾക്ക് ഒരു വലിയ കാര്യമല്ലേ? വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ഏക പ്രശ്നം അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ വെച്ചെടുത്ത് നിങ്ങളുടെ പ്രാങ്ക് ഷോ അപ്ലോഡ് ചെയ്യരുത്. ഇത് കേൾക്കാതെ നിങ്ങൾ അപ്ലോഡ് വല്ലതും ചെയ്താ നിങ്ങളുടെ പേരില് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. പോലീസുകാര് നിന്റെ പേരിലും നിന്റെ ചാനലിന്റെ പേരിലും കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് വേഗം തിരിഞ്ഞു നടന്നു. നേരം ഒരുപാടായതുകൊണ്ട് ബാങ്ക് ലക്ഷ്യമാക്കി ദേവി ധൃതി പിടിച്ച് നടന്നുകൊണ്ടേയിരുന്നു. ആ പയ്യൻ നിശബ്ദമായി നിൽക്കുകയായിരുന്നു. അവന്റെ കൂടെ വന്ന അവന്റെ ടീമിലെ ഒരാള് അവന്റെ അടുത്തേക്ക് വന്നു. എന്താടാ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. ഡാ, ഇതിനൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ, ഈ ലേഡിയെ വെച്ചെടുത്ത് പ്രാങ്ക് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണ്ട. അവര് പറയുന്നത് കേട്ടാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ നേരെ ആക്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. നീ വേഗം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്, നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് പ്രാങ്ക് ചെയ്യാം. കേട്ടോ, എല്ലാവരും ഇവരെ പോലെ ആയിരിക്കില്ലല്ലോ, നമുക്കായിട്ട് കുറച്ച് പേര് എന്തായാലും കാണും, അവരെ വെച്ച് നമുക്ക് പ്രാങ്ക് വീഡിയോ ചെയ്യാം. കേട്ടോടാ എന്ന് പറഞ്ഞു ആ പയ്യൻ. അവനും അവൻ്റെ ടീമും ചേർന്ന് അടുത്ത പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായി ആ റോഡിലൂടെ മറ്റൊരാൾക്കായി കാത്തിരിക്കാൻ ആരംഭിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതേപോലെ ഇനിയും കാർട്ടൂൺ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളിടുന്ന കാർട്ടൂൺ വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നു ചേരുകയുള്ളൂ.